നമസ്കാരം. കേരള ഒളിമ്പിക്സ് കായിക വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ടോക്കിയോ പാരാലിമ്പിക്സിൽ മെഡലുകൾ വാരിക്കൂട്ടി ഇന്ത്യ. 2 സ്വർണമടക്കം 4 മെഡലുകളാണ് ഇന്ത്യ ഇന്ന് നേടിയത്. ഷൂട്ടിങ്ങിൽ മനീഷ് നർവാളും ബാഡ്മിന്റണിൽ പ്രമോദ് ബഹത്തുമാണ് സ്വർണം നേടിയത്. മിക്സഡ് 50 മീറ്റർ പിസ്റ്റൽ H1 വിഭാഗത്തിൽ മനീഷ് നർവാൾ പാരാലിമ്പിക് റെക്കോർഡോടെ സ്വർണം നേടി. ഈ ഇനത്തിൽ ലോക റെക്കോർഡും മനീഷിൻ്റെ പേരിലാണ്. ഷൂട്ടിങ്ങിലെ ഇന്ത്യയുടെ 2 സ്വർണമാണിത്. 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ അവാനി ലഖാരെ ലോക റെക്കോർഡോടെ സ്വർണം നേടിയിരുന്നു. ഇതേ ഇനത്തിൽ മത്സരിച്ച സിംഗ്രാജ് 216.7 പോയിന്റ് നേടി വെള്ളി മെഡൽ കരസ്ഥമാക്കി. സിംഗ്രാജിൻ്റെയും 2 മെഡലാണിത്. P1 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ നേരത്തെ അദ്ദേഹം വെങ്കലം നേടിയിരുന്നു. ബാഡ്മിന്റണിലാണ് ഇന്ത്യയുടെ ഇന്നത്തെ 2 സ്വർണം. ഇന്ത്യയുടെ ലോക ചാമ്പ്യൻ പ്രമോദ് ബഹത്താണ് സ്വർണം നേടിയത്. പുരുഷ SL3 വിഭാഗത്തിലാണ് സ്വർണ നേട്ടം. പാരാലിമ്പിക്സ് ബാഡ്മിന്റണിൽ ആദ്യ സ്വർണം നേടുന്ന താരമെന്ന റെക്കോർഡും പ്രമോദ് സ്വന്തമാക്കി. 4 തവണ BWEF ചാമ്പ്യനായ താരമാണ് പ്രമോദ്. SL3 വിഭാഗത്തിൽ മനോജ് സർക്കാർ വെങ്കലവും നേടിയിട്ടുണ്ട്. ജപ്പാന്റെ ഡൈസുക്കി ഫുജുഹാരയെ എതിരില്ലാത്ത 2 സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് വെങ്കല നേട്ടം. ഇതോടെ പാരാലിമ്പിക്സിൽ ഇന്ത്യൻ മെഡൽ നേട്ടം 17. ഇന്നലെ നടന്ന പുരുഷവിഭാഗം ആർച്ചറിയിൽ ഹർവിന്ദർ സിംഗ് വെങ്കലം നേടി. ഇന്ത്യൻ പാരാലിമ്പിക്സ് ആർച്ചറി വിഭാഗത്തിലെ ആദ്യ മെഡലാണിത്. പുരുഷ HS6 വിഭാഗത്തിൽ കൃഷ്ണനഗർ ഫൈനലിലെത്തി. സെമിയിൽ ബ്രിട്ടീഷ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി. നാളെയാണ് ഫൈനൽ. മറ്റൊരു സെമിയിൽ സുഹാസ് യതിരാജ് ഇന്തോനേഷ്യയുടെ സത്യവാൻ ഫ്രെഡിയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി ഫൈനലിലെത്തി. ഈ ഫൈനലും നാളെ നടക്കും. ബാഡ്മിന്റണിൽ SL4 വിഭാഗത്തിൽ തരുൺ ലിതോൺ വെങ്കല മെഡലിനായി നാളെ പോരാടുന്നു. ഇന്ന് നടന്ന സെമിയിൽ ഫ്രാൻസിന്റെ ലൂക്കാസ് മസൂറിനോട് 1-2 സെറ്റുകൾക്ക് പരാജയപ്പെടുകയാണുണ്ടായത്. മിക്സഡ് ബാഡ്മിന്റണിൽ പ്രമോദ് ബഹത് പലക് കോലി സഖ്യവും വെങ്കല മെഡലിനായി നാളെ ഇറങ്ങുന്നു. ഇന്ന് നടന്ന സെമിയിൽ ഇന്തോനേഷ്യയുടെ ലേനി സുസാൻഡോ ഹാരി സഖ്യത്തോട് പരാജയപ്പെടുകയായിരുന്നു. കായിക വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.